ഓഫർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഓഫർ, വെറും 500 രൂപയ്ക്ക് ഇത്ര നല്ല അടിപൊളി ഒരു ജോഡിയും അതുപോലെ ഈ ഒരു ജോഡിയും കൂടെ നമ്മൾ കൊടുക്കും, 2 ജോഡി 500 രൂപ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എം ഫോർ മലയാളം യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. ഞാൻ അജിത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി സെയിൽ പോസ്റ്റ് വീഡിയോ ആണ്. നമ്മളിതിനു മുന്നൊരു വീഡിയോ ചെയ്തിരുന്നു, നമ്മുടെ വീട്ടിലെ കുറേ പ്രാവുകളൊക്കെ സെയിൽ ചെയ്യാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ ആ ഒരു പ്രാവുകളൊക്കെ സെയിൽ ചെയ്തു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നല്ല അടിപൊളി സപ്പോർട്ടായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അറിയിച്ചുള്ളൂ. നമ്മളങ്ങനെ നല്ലൊരു ഫോണൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇതിലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ സെയിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കും. നമ്മുടെ ഒരു സുഹൃത്ത് നമ്മളോട് ചോദിച്ചു, ആളുടെ കയ്യിൽ കുറേ പ്രാവുകൾ നല്ല വില കുറഞ്ഞ് കൊടുക്കാനായിട്ടുണ്ട്, അപ്പോൾ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നിൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് നല്ല റേറ്റ് പറഞ്ഞ് കൊടുത്തു എന്നൊക്കെ വേണ്ടി ചോദിച്ചു. നമ്മളവിടെ പോയി നോക്കി, ബേഡുകളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി ക്വാളിറ്റി ബേഡുകളാണ്, പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമ്മൾ നേരിട്ട് കണ്ട് ഉറപ്പ് വരുത്തുകയും ചെയ്തു. അങ്ങനെ ആ ബേഡുകളെ മൊത്തത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ല റേറ്റ് കുറഞ്ഞ് നമ്മൾ ആ ഒരു ബേഡുകളെ സെയിൽ ചെയ്യാനായിട്ട് പോകുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇടാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബേഡുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കി കണ്ടിട്ട് ആ ഒരു ബേഡിനെ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് അയച്ച നമ്പറിൽ ചോദിച്ചു നോക്കാം. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഇടാം. നമ്പർ നോക്കി നിങ്ങൾ വിളിക്കുക, മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ഏതൊക്കെ പ്രാവുകളാണ്, എങ്ങനെയൊക്കെയാണ്, എത്ര റേറ്റ് നല്ല കാര്യങ്ങളൊക്കെ പോയി നോക്കിയിട്ട് വരാം. ഞാൻ ഉറപ്പ് തരാം നല്ല അടിപൊളി ബേഡ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് കണ്ടിട്ട് വരാം. നമ്മുടെ ആദ്യത്തെ ഒരു ജോഡി പ്രാവ് എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ഒരു ജോഡി പ്രാവാണ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, നാടൻപ്രാവിൻ്റെ ഒക്കെ ഒരു ക്രോസിൽ വരുന്നതാണ്. നാടൻപ്രാവിനേക്കാളും നല്ല വെയിറ്റും വലുപ്പവും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. ബൂട്ടും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. ഒരു ഫാൻസി പ്രാവിനെ മേടിക്കാനായിട്ട് പൈസ ഇല്ലാത്തവർക്കൊക്കെ ആദ്യം തന്നെ ഓടിച്ചാടി മേടിക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള പ്രാവുകളാണ്. അപ്പോൾ ഇവരെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് നമ്മൾ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു. ഈ ഒരു ജോഡിയും അതുപോലെ തന്നെ ഇതിനെ തൊട്ടപ്പുറത്തെ കൂട്ടിലുള്ള ജോഡിയും കൂടെ വെറും 500 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു പെയറിനെ ഇവിടെ കാണിച്ചു തരാം. കണ്ടില്ലേ, സിറാസിൻ്റെ ഒരു മെയിൽ ബേഡാണ് ഈ നിൽക്കുന്നത് കേട്ടോ. സാധാരണ നമ്മളൊരു സാധാ നാടൻ പ്രാവിന് നമ്മൾ നല്ലൊരു സംഖ്യ കൊടുക്കണം. ആ സമയത്ത് നമ്മൾ സിറാസിൻ്റെ ഒരു മെയിൽ ബേഡും ഇതേപോലത്തെ ഒരു ക്രോസും കൂടെ ഉള്ള ഒരു പെയറും മറ്റേ പെയറും കൂടെ വെറും 500 രൂപയ്ക്ക് നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ വേഗം തന്നെ ഓടിച്ചാടി മെസ്സേജ് അയയ്ക്കുക, എന്നിട്ട് ചോദിക്കുക. ആ സമയത്തുണ്ടെങ്കിൽ നമുക്കിതിനെ കൊണ്ടുപോകാം. മിക്കവാറും നിങ്ങളയക്കുമ്പോഴേക്കും പോയിട്ടുണ്ടാകും, കാരണം ഈ റേറ്റിനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആരായാലും ഓടിച്ചാടി എടുക്കും. കിട്ടാത്തൊരു പേടിക്കണ്ട, നമുക്ക് ഇനിയും പ്രാവുകളുണ്ട്. നോക്കാം, അടുത്ത ജോഡി നോക്കാം. ഫാൻസി പ്രാവുകളെ വളർത്തണം എന്നാഗ്രഹിക്കുന്നവർ ഒരു 1000 രൂപ ബഡ്ജറ്റുമായിട്ട് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്. 1000 രൂപ എൻ്റെ കയ്യിലുണ്ട്, നമ്മൾ ഏത് പ്രാവിനെ മേടിക്കും? അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയുന്നത് ബർപ്പൻ, സിറാസ്, ഫാൻഡെയിൽ അങ്ങനെയുള്ള ഒരു 3 പേരാണ്. അതിൽ ഉള്ള ഒരു പെയറാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്, സിറാസിൻ്റെ ഒരു ജോഡി. 1000 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു ജോഡി സിറാസിനെ കൊടുക്കാം. സിൽവർ കളറാണ് വരുന്നത്. ഒരു തുടക്കക്കാരന് കണ്ണും പൂട്ടിയെടുക്കാൻ പറ്റിയൊരു പെയറാണ് സിറാസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ആരോഗ്യ പ്രതിരോധശേഷി, കുഞ്ഞുങ്ങളെ ഒരു മടിയും കൂടാതെ തന്നെ നോക്കിത്തരും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ബേഡാണ് സിറാസ്. നമുക്ക് ഫോസ്റ്ററായിട്ട് വേണമെങ്കിലും അടിപൊളിയായിട്ട് ഉപയോഗിക്കാം. 1000 രൂപയ്ക്ക് നമ്മൾ ഈ ഒരു ജോഡി തരും. അപ്പോൾ നമ്മുടെ അടുത്തൊരു പ്രാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനീസ് ഓള്. ചൈനീസ് ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രാവ് സ്നേഹികൾക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു ബ്രീഡാണ്. അപ്പോൾ ഈ ഒരു സിംഗിൾ പീസാണ് നമുക്ക് കൊടുക്കാനായിട്ടുള്ളത്. സിംഗിൾ പീസ് വെറും 500 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു 7 കളിയുടെ അടുത്ത് പ്രായമുള്ളൊരു ബേഡാണ്. മിക്കവാറും ഫീമെയിൽ ആവും എന്ന് തന്നെയാണ് നമ്മളൊരു വിശ്വാസം, കാരണം കുറുകലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഈ ഒരു ബേഡിൻ്റെ റേറ്റാണ് ഞാൻ പറഞ്ഞത്, 500 രൂപ. അപ്പോൾ ആ ഒരു ബേഡിന് താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാം. അപ്പോൾ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം. അപ്പോൾ നമ്മളടുത്തൊരു ജോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ചൈനീസ് ഓളിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ്. ഈ ഒരു ചൈനീസ് ഓളിൻ്റെ ബ്രീഡിംഗ് സെറ്റ് 2000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ചൈനീസ് ഓളിൻ്റെ ബ്രീഡിംഗ് സെറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തിരിക്കുന്ന ഈ ഒരു കുഞ്ഞും കൂടെ നമ്മൾ തരും. ഈ ഒരു കുഞ്ഞ് അത്യാവശ്യത്തിന് വലുപ്പവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നല്ല പ്യുവർ സാൻഡിൽ കളറാണ്. പ്രത്യേകിച്ച് കളറുകൾ അവിടെ ഇവിടെ കയറുകയോ മിസ്മാർക്കുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നല്ല ക്വാളിറ്റിയുള്ള 2 ബേഡ്സാണ്. ഇപ്പോൾ കുട്ടികൾ നോക്കുന്നതിൻ്റെ ചെറിയൊരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 2000 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു പെയറും അതുപോലെ തന്നെ ആ ഒരു കുഞ്ഞിനെയും കൂടെ നമുക്ക് തരാം. നല്ല രീതിക്ക് ഏത് തുടക്കക്കാർക്കായാലും വിശ്വസിച്ചെടുത്ത് വളർത്താൻ പറ്റിയ നല്ല അടിപൊളി പെയറാണ്. നല്ല ബ്രീഡിംഗ് ഗ്യാരണ്ടിയോടുകൂടി നമ്മൾ തരും. നല്ല ഗ്യാരണ്ടി, നമ്മൾ ഉറപ്പ് തരുന്ന നല്ല ജോഡിയാണ്.
ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ഫാൻഡേലുണ്ടോ ഫാൻഡേലുണ്ടോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കാറുണ്ട്. ഫാൻഡേൽ സൈലിലുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് നല്ല ബ്രീഡിങ് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റിയ നല്ല ഫാൻഡേലിൻ്റെ പെയറുകൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ ഒരു ഫാൻഡേലിൻ്റെ ജോഡി അതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് കാണിക്കാനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻഡേൽസിൻ്റെ കുറച്ച് കളക്ഷൻസാണ്. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു ടൈഗർ ഗ്രിസിൽ പോലത്തൊരു ബേഡിൻ്റെ ഒരു പെയറാണ്. അതിൻ്റെ കൂടെ കിടക്കുന്നത് ഒരു സാച്ചുറേറ്റഡ് ടീച്ചക്കറിൽ വരുന്ന ഒരു ബേഡും. അപ്പോൾ ഇവരുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പത്ത് കളിലേക്ക് കഴിഞ്ഞ് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റത്തെ ക്ലച്ചിന് വേണ്ടിയിട്ട് നമ്മൾ പെയർ ചെയ്ത് റെഡിയാക്കി നിർത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബേഡിന് താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫോട്ടോസ് ആയത് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റേറ്റും മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ അടുത്തൊരു പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സാധാരണക്കാരനും തുടക്കക്കാരനും സിമ്പിളായിട്ട് മേടിച്ച് വളർത്താൻ പറ്റിയൊരു ഫാൻഡേലിൻ്റെ ഒരു പെയറാണ്. 1000 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു പെയറിനെ കൊടുക്കാനായിട്ട് പറ്റും. നല്ല കിഡിലൻ ബ്രീഡിങ് പെയറാണ്. നമുക്കപ്പോൾ ഈ ഒരു പെയറിനെ അങ്ങനെ തരാൻ പറ്റും. നേരത്തെ കാണിച്ച ആ ഒരു പെയറും ഇതും കൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഡിസ്കൗണ്ടിൽ, നല്ല അടിപൊളി ഡിസ്കൗണ്ട് ആ സെയിലൊക്കെ ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്ക് അങ്ങനെ തരാം. അങ്ങനെയൊക്കെ എടുക്കുന്നവർക്ക് എന്നുണ്ടെങ്കിൽ നമ്മൾ സ്പെഷ്യൽ ഓഫറും കാര്യങ്ങളൊക്കെ ഇട്ട് തരാം. അപ്പോൾ 1000 രൂപയുടെ ആ റേഞ്ചിൽ നമുക്ക് ഈ ഒരു പെയർ നമുക്ക് തരാനായിട്ട് പറ്റും. നല്ല രീതിക്ക് കുഞ്ഞുങ്ങളെ നോക്കി തരുന്ന നല്ലൊരു ബ്രീഡിങ് സെറ്റാണ്. അപ്പോൾ ഇനി അടുത്ത പെയറും കാര്യങ്ങളൊക്കെയൊക്കെ നമുക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആൽമണ്ട് കളറ് മെയിൽ ബേഡും അതുപോലെ തന്നെ സാച്ചുറേറ്റഡ് ടീച്ചക്കറിൽ വരുന്ന ഒരു ഫീമെയിൽ ബേഡും കൂടെയുള്ള ഒരു പെയറാണ്. ഈ ഒരു പെയറിൻ്റെ ഒന്നും റേറ്റ് നമ്മൾ പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പെയറിൻ്റെയൊക്കെ റേറ്റ് അത്രയും കുറഞ്ഞ റേറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആ റേറ്റൊക്കെ വീഡിയോയിൽ പറയുമ്പോൾ അതാണ് അതിൻ്റെ ഒരു മാർക്കറ്റ് റേറ്റ് എന്ന രീതിക്ക് വരെ പലരും ചിന്തിക്കും. പിന്നെ ആ ഒരു ബേഡിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ കുറയും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ പെയറുകളുടെ ഒന്നും റേറ്റ് നമ്മൾ പറയുന്നില്ല. നിങ്ങൾ പേഴ്സണലി ചോദിക്കുക. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. വളരെ കുറഞ്ഞ റേറ്റിന് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളങ്ങനെ റേറ്റും കാര്യങ്ങളും അങ്ങനെ പറയാനായിട്ട് ഉദ്ദേശിക്കാത്തത്. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുക. മുൻപ് കാണിച്ചൊക്കെ പിന്നെ എല്ലാവർക്കും പെട്ടെന്ന് പെട്ടെന്ന് മേടിക്കാൻ പറ്റിയ പ്രാവുകളായതുകൊണ്ട് തന്നെ ഏതൊരു സാഹചര്യത്തിലും റേറ്റിന് വലിയ വ്യത്യാസങ്ങളൊന്നും വരില്ല. പക്ഷേ ഇവരുടെ കേസിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. നമുക്ക് അടുത്ത ഈ ഒരു പെയറാണ് കൊടുക്കാനായിട്ടുള്ളത്. ഒരു സാൻഡിൽ കളറും അതുപോലെ തന്നെ വൈറ്റിലൊരു ഡോട്ടും കാര്യങ്ങളൊക്കെ കയറിയിട്ടുള്ള വേറൊരു ബേഡും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമ്മൾ പേഴ്സണലി മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. നേരത്തെ പറഞ്ഞു തന്നെയാണ് ഇതിൻ്റെയും റേറ്റ് പറയാത്തതിനുള്ള റീസൺ. അപ്പോൾ നമുക്ക് ഈ ഒരു ബേഡുകളൊക്കെ കേരളത്തിലൊരു ഇതെല്ലാ സ്ഥലങ്ങളിലേക്കും ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസത്തോടു കൂടി തന്നെ എടുക്കാനായിട്ട് പറ്റും. കാരണം നമ്മുടെ സ്വന്തം പോലെ തന്നെയാണ് ഈ ഒരു ബേഡുകളും. അപ്പോൾ ഈ ഒരു ബേഡുകളൊക്കെ കൂടെ നമ്മൾ ഇന്ന് സെയിലായിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഇഷ്ടപ്പെടുന്ന ബേഡുകളെ നിങ്ങൾ നമുക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. പിന്നെ ഈ ഒരു പ്രാവുകളൊക്കെ തന്നെ ഇട്ടിട്ടുള്ള ഒരു പത്ത് കളിയുടെ അടുത്തേക്കുള്ള ഒരു കൂടുണ്ട്. ആ ഒരു കൂടും നമ്മൾ സെയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആ ഡീറ്റെയിൽസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് പേഴ്സണലി മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചാൽ മതി. ബാക്കി ഡീറ്റെയിൽസൊക്കെ മെസ്സേജ് അയക്കാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിപ്പോൾ കാണിച്ചിരുന്ന ഈ പ്രാവുകളൊക്കെയാണ് നമുക്ക് കൊടുക്കാനായിട്ടുള്ളത്. നമുക്ക് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ്. ഇടുക്കി ഭാഗത്തോട്ടൊക്കെയാണ് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാറ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നോക്കുക. നമുക്ക് എല്ലായിടത്തേക്കും പ്രാവുകളെ എത്തിച്ചേരാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ്റെ വീഡിയോ ഒക്കെ മുൻപ് ചെയ്തിരുന്നു. അപ്പോൾ ആ ഡീറ്റെയിൽസൊക്കെ വേണമെങ്കിൽ ആ ഒരു വീഡിയോയിൽ നോക്കുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അങ്ങനെ. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അതുപോലെ പ്രാവുകൾ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഈ ഒരു സെയിലിനെ കുറിച്ചിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. പ്രാവുകളെല്ലാം തന്നെ സെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു നമ്പർ അവിടെ ഉണ്ടായിരിക്കില്ല. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ. നിങ്ങളൊരു പേടിയും പേടിക്കാതെ എൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട് പ്രാവുകളെ മേടിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. കാരണം എല്ലാ കാര്യങ്ങളും ഞാൻ നേരിട്ട് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തിയിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ സെയിലിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഞാൻ തന്നെയായിരിക്കും മുൻകൈയെടുത്ത് നടത്തുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ആരും പേടിക്കേണ്ട. അത് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് അടുത്തൊരു വീഡിയോ അടിപൊളി വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം. ഇനി സെയിൽ പോസ്റ്റ് വീഡിയോ തന്നെ ഉണ്ടാവുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. വല്ലപ്പോഴൊക്കെ തന്നെ ഇതേപോലെ എന്തെങ്കിലും കിട്ടിയെന്ന് വരുള്ളൂ. അപ്പോൾ നമ്മളിനി അടുത്തൊരു വീഡിയോ എന്ന് പറയുന്നത് മിക്കവാറും ഒരു ലോഫ്റ്റ് വിസിറ്റ് വീഡിയോ തന്നെയാണ്. ഞാൻ പറഞ്ഞിടയ്ക്ക് വെച്ചിട്ടുണ്ട് നമ്മളെ ഫോണൊക്കെ എടുത്തില്ല. പിന്നെ അവിടെ പോയി വീഡിയോ ഒക്കെ എടുത്ത് തകർക്കണം നമുക്ക്. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ ഗൈസ്.